എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാത്തമംഗലത്തെയും തൊട്ടടുത്ത 7 പഞ്ചായത്തുകളിലേക്കുമായുള്ള കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചാത്തമംഗലത്തെയും സമീപത്തെ 7 പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കൂളിമാട് PHED ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് മുറിക്കുമ്പോൾ അത് പുനർനിർമ്മിക്കാനുള്ള തുക കൂടി പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലനിധി പദ്ധതി, ത്രിതല പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ മുഖാന്തരം അമൃത് സ്കീമിലൂടെ നഗരമേഖലകളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നിവ പരിശോധിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ജലവിതരണ പദ്ധതികൾ നടപ്പാക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 852.80 കോടി രൂപയുടെ പ്രവൃത്തിയിലൂടെ 77,395 ഗാർഹിക കണക്ഷനുകൾ ചാത്തമംഗലം, കോടഞ്ചേരി, കട്ടിപ്പാറ, ഉണ്ണിക്കുളം, പുതുപ്പാടി, മടവൂർ, കിഴക്കോത്ത്, താമരശ്ശേരി എന്നീ പഞ്ചായത്തുകളിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ബന്ധപ്പെട്ട വിഷയം ധാരാളം പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തുന്നതിനുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നത്. റോഡ് രജിസ്ട്രേഷൻ ഒരു പ്രധാനപ്പെട്ട ആ റോഡ് മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് അത് റിസ്റ്റോർ ചെയ്യാൻ ആവശ്യമായ തുക ഇതിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. ലിൻഡോ ജോസഫ് MLA, ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, ഉണ്ണിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ചീഫ് എഞ്ചിനീയർ R. ഗണേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ സ്വാഗതവും ചീഫ് എഞ്ചിനീയർ TV ബിന്ദു നന്ദിയും പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.